ഹായ് ഗായ്സ്, ഇപ്പം ഞങ്ങൾ ഇന്ന് വീടിനടുത്തുള്ളൊരു പാർക്കിൽ വന്നേക്കുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് കാംഗറൂ മീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതുവരെ കാംഗറൂ മീറ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മീറ്റ് വാങ്ങി. അപ്പം അത് ഇന്ന് ഇവിടെ ബാർബിക്യൂ, ഇവിടങ്ങളിലെ പാർക്കിലൊക്കെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അടുത്തടുത്തായിട്ട് കുറേ പാർക്കുകളുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു പാർക്ക് ചൂസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാർബിക്യൂ മെഷീൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. സോ ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ്. ഇവിടെയാണ് ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലം. ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഹോട്ടാണ്. ഇതാണ് നമ്മുടെ കാംഗറൂ മീറ്റ്, നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന മീറ്റ്. നമ്മളതൊരു ബർഗർ പോലെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറിയും ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യാം. കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാ വന്നേക്കുന്നേ. ഇതാണ് കാംഗറൂ മീറ്റ്. ഇത് കാണുമ്പോൾ നമ്മുടെ ബീഫൊക്കെ പോലെ തന്നെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓരോരോ പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു പൊടിക്ക് മുളക് പൊടി നമുക്ക് സൈഡിൽ വെച്ചിടാം. കുറച്ച് പെപ്പറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗാർലിക്കും സോൾട്ടും കുറച്ച് ഇടുന്നുണ്ട്. ഗാർലിക് സോൾട്ട് പൗഡറാണിത്. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പം ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടെ വാങ്ങിച്ചോൾട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അതിൻ്റെ തന്നെ ഉണ്ട്, ആ ഗാർലിക്ക് തന്നെ. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പ്രോപ്പറായിട്ട് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞങ്ങൾ കാംഗറൂ മീറ്റ് ഇങ്ങനെ ബാർബിക്യൂ മെഷീൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ലോണം മാരിനേറ്റ് ചെയ്തുവെച്ചാൽ മീറ്റ്, നമ്മൾ ഇത്രയും പീസ് മീറ്റിന് ജസ്റ്റ് $10 ആയത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലേ കാംഗറൂ മീറ്റിന്? കാംഗറൂ മീറ്റിന് നമ്മളിത് വാങ്ങിച്ചത് $10 ഒരു അര കിലോ. ഓക്കെ, നമ്മുടെ മീറ്റ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റ്യൂസ് കുറച്ചൊന്ന് പൊളിച്ചെടുക്കാം. നമ്മുടെ മീറ്റ് ഇപ്പം നന്നായി കുക്കായിട്ടുണ്ട്. നമ്മളങ്ങനെ മീറ്റ് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് ബട്ടറും ഇതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കുംബർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാൻ. ബർഗർ സെറ്റിംഗ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ബർഗർ. നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബർഗർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബർഗറാണ് കാംഗറൂ മീറ്റ് ബർഗർ. കാംഗറൂ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് പറയാം. നല്ലതാണ്. ഒരുപാട് ജ്യൂസി അല്ല. നമുക്ക് ഇച്ചിരി ടൈം എടുത്തോണ്ട് മീറ്റ്
എനിക്ക് ഇത് ടൈം എടുത്തോണ്ട് ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. തന്നെ ഒന്ന് വെച്ച് നോക്കാം മീറ്റ് മാത്രമായിട്ട്. ബീഫിന്റെ ടേസ്റ്റ് ആണ്, പക്ഷെ ബീഫിന്റെ ടെക്സ്ചർ അല്ല. ബീഫ് കുറച്ചുകൂടെ ചൂയി ടൈപ്പ് ആണ്, ഇത് അത്ര ചൂയി അല്ല. മീറ്റ് നമുക്ക് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിന്നർ നമുക്ക് കാംഗറൂ മീറ്റ് വെച്ച് ഇതാണ് ഇന്നത്തെ ഡിന്നർ വിശാലാക്കാം. കുറച്ച് ഒരു പീസ് ബ്രെഡും കൂടെ ഉണ്ട്, നമുക്കതും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് സാലഡ് രീതിയിൽ നമുക്ക് ഓക്കെ. നമുക്ക് കുറച്ച് ലെമൺ ആക്കി ഉണ്ടാവും, നമുക്കത് ഇച്ചിരി ഗാർണിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി മീറ്റ് കഴിച്ചിട്ട് വരാം. സോ ഗായ്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. നമ്മൾ കാംഗറൂ മീറ്റ് വാങ്ങി കുക്ക് ചെയ്തു, പിന്നെ കഴിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു. നല്ല നമുക്ക് നല്ലൊരു ഫുൾഫിൽ മീലായിരുന്നു. കുറച്ച് എരിവുണ്ടായിരുന്നു, എന്നാലും കുറച്ച് അതിൻ്റെ ഒരു സ്പൈസ് നമുക്ക് ഇപ്പോഴും ആ ഫീൽ കഴിയുന്നുണ്ട്. എന്നാലും നല്ല അടിപൊളി ബർഗർ, നമ്മൾ ഡിന്നർ നല്ല കുശലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിന്നർ ഇവിടുന്ന് കഴിഞ്ഞു, പാർക്കിൽ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത തവണ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ബൈ.